ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സദ്യാധനം സർവധനാത് പ്രധാനം, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, കുഞ്ഞുണ്ണി മാഷിൻ്റെ ആപ്തവാക്യമാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കവിത എഴുതുന്നത് പോലെയല്ലേ അദ്ദേഹം ഊണിനെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത്. ഇലയിൽ സദ്യ വിളമ്പുമ്പോൾ ഓരോ കൂട്ടാനും അതാത് സ്ഥാനങ്ങളിൽ വിളമ്പണം. ഇനി കറികളുടെ സ്ഥാനം മാത്രമല്ല, കഴിക്കുന്നതിനുമുണ്ട് അതിൻ്റേതായ ക്രമം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സദ്യ ഒരുക്കുന്നതും വിളമ്പുന്നതും കഴിക്കുന്നതും ഒരു നിസ്സാര കാര്യമല്ല. ഏവർക്കും സ്വാഗതം. ഹായ് അൻഷിത. ഹായ് ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ച ആദ്യം തന്നെ, ഇത് അൻഷിത, പുതിയ ആളാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ചെറുതായിട്ട് പഠിച്ചു വരും. അതെ, കുഴപ്പമില്ലല്ലോ. എനിക്ക് തോന്നി ഞാൻ ടേസ്റ്റ് ടൈമിൽ വന്നത് ഇതുവരെ കഴിഞ്ഞ ഓണത്തിന് ഒന്നും ഇങ്ങനത്തെ ഒരു വേഷത്തിൽ വന്നിട്ടില്ല. അപ്പൊ അതും കൂടി ഒന്ന് പ്രഷറ് കണ്ടോട്ടെ. അല്ല, ഇനിയിപ്പോ നമ്മുടെ പ്രേക്ഷകർ ഇത് ട്രൈ ചെയ്യും. എന്തായാലും ട്രൈ ചെയ്യുമ്പോ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോ ഇങ്ങനെ കുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ കുക്കിങ്ങിലൂടെ കിടക്കാം അല്ലേ. അനുഷിത ഇങ്ങനെ കുക്ക് ചെയ്യോ? എന്തായാലും ഇവിടെ വന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എരിശ്ശേരിയാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആൾക്കാരും ഉണ്ടാക്കാറുണ്ടാവും വീട്ടില്, നമ്മുടെ സദ്യയുടെ ഒക്കെ ഒരു ഭാഗമാണ്. എന്തായാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ എരിശ്ശേരിക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. മത്തനുണ്ട്, തേങ്ങ, കടുക്, വൻപയറുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജീരകം, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽ മുളക്, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകള്. നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം തന്നെ ഈ അടുപ്പൊന്ന് കത്തിക്കാം. നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് വൻപയർ അത്യാവശ്യം പകുതി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് വെന്ത് വരണം. അപ്പൊ ആദ്യം വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതില് വേവിച്ചപ്പോ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, നമുക്ക് ഇപ്പൊ ഈ സമയത്ത് ഉപ്പിട്ടിട്ട് ബാക്കി വേവിക്കാം. അപ്പൊ ഈ വൻപയറ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമ്മൾ ആ വൻപയറിലാണ് മത്തം വേവിക്കുന്നത്. വൻപയർ ഉടക്കാണ് ചെയ്യുന്നത്? ഉടക്കുന്നു. എന്റെ നാട്ടിലൊക്കെ മത്തനാണ് ഉടച്ചിട്ട് വൻപയർ കഴിക്കാൻ ഒരു തിരിച്ചു വരും. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ ശരിയായല്ലോ അല്ലെ. എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാവും. വെറൈറ്റി ആയിട്ടാണ് അപ്പൊ വന്നത്. അപ്പൊ ഇതൊന്ന് വന്നോട്ടെ. അപ്പൊ ഇത് ആവുമ്പത്തേക്ക് നമുക്ക് നാളികേരവും ജീരകം ഒന്ന് അരച്ചെടുക്കണം. അതൊന്ന് ചെയ്യാം. നാളികേരം എത്ര അളവ്? അങ്ങനെ നമ്മൾ ഒരു കപ്പാണ് എടുക്കുന്നത്. കാരണം കുറച്ച് നല്ല നന്ന ലൂസായിട്ട് നമുക്ക് കറി നല്ല ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിന്റെ അളവ് കൂട്ടിയെടുക്കാം. ഞാൻ കുറച്ച് സെമി തിക്നെസ് ആ ഒരു ലെവലിൽ നമ്മൾ എടുക്കുന്നത്. ഇനി ജീരകമല്ലേ വേണ്ടത്? ജീരകം നമുക്കൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം. ഇത് ഒരുപാട് അരച്ചെടുക്കുമോ അതോ ഒരു ചെറിയ രീതിയിൽ? ആ, നന്നായിട്ട് ഞാൻ പറഞ്ഞു മോര് കറിക്ക് അങ്ങനത്തെ ഒക്കെ അരക്കുന്ന പോലെ നല്ല ലൂസ് ആവണ്ട, കുറച്ചൊരു തിക്കിൽ നമുക്ക് അരച്ചെടുക്കുക. നമ്മള് നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട്. അതായത് ശേഷം മത്തം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ മത്തം ചേർക്കും? ഇതിലേക്ക് തന്നെ നമ്മൾ മത്തം ചേർത്ത് കൊടുക്കും. നമ്മുടെ വൻപയർ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിന്ന് ഉടച്ചു കൊടുക്കാം. വൻപയർ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മത്തം ചേർത്ത് കൊടുക്കാം.
നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് മത്തനം നന്നായിട്ട് വെന്ത് വന്നോട്ടെ. ഞാൻ തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഞാൻ കുറച്ചിരുന്നു. അപ്പോൾ തീ ഒന്നും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. മത്തൻ നന്നായിട്ട് വെന്ത് അതൊന്ന് നന്നായിട്ട് പൊടിയാനുള്ള പരിവാവുമല്ലോ, ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കാൻ, നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തനൊക്കെ എന്തായി നോക്കാം, വെന്തിട്ടുണ്ടാവണം. ആ ഉണ്ട്. ഒന്നുകൂടി നാവാനുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി. ഇതൊന്നും കൂടി ഒന്ന് പാകാവുമ്പോഴത്തേക്കും നമുക്ക് നാളികേരവും ചെറിയ ഉള്ളി, കുറച്ച് ജീരകവും നമുക്കൊന്ന് വറവിടണം. വറവിടാന്നല്ല, നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതൊന്ന് ചെയ്ത വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നമ്മൾ അരച്ചിട്ടുമുണ്ട്, ചെറിയൊരു ജീരകത്തിനെ കടിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ ജീരകം പൊട്ടണം അല്ലേ? ആ ഏകദേശം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ അപ്പം ബ്രൗൺ കളർ ആവണം, നാളികേരം ബ്രൗൺ കളർ ആവണം. ഇപ്പൊ ഇത് രണ്ടും കൂടി ആ ഒരു ചൂടിൽ ഇരുന്നിട്ട് ഏകദേശം നല്ല പാകമായി വന്നോളൂ. നാളികേരം, ചെറിയുള്ളി, ജീരകം നമുക്ക് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരണം. അപ്പം നമുക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് ആക്കിയെടുക്കാം. നമ്മുടെ മത്തനും പയറോടെ റെഡിയാണ്. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നാളികേരം നമ്മൾ നേരത്തെ അരച്ചത്, നാളികേരം ജീരകം കൂടി അരച്ചല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കാനുള്ളത് നമ്മുടെ വറവാണ്, അതിൻ്റെ കൂടെ നമുക്ക് കടുകും വറ്റൽമുളകും ഒക്കെ ഒന്ന് പൊട്ടിച്ചിടണം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. നാളികേരം ചേർത്തതിന് ശേഷം ഇവിടെ നന്നായിട്ടൊന്ന് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തന് എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു പാത്രത്തിൽ പാതി വേവിച്ച വൻപയർ, കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. മിക്സിയിൽ നാളികേരം, ജീരകം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. വൻപയർ നന്നായി വെന്ത് വരുമ്പം അതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് മത്തൻ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാം. മത്തൻ നന്നായി ഒന്ന് വെന്ത് വരുമ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. മിക്സ് പാകമായി വരുമ്പോൾ ഇതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതേസമയം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ജീരകം, ചെറിയ ഉള്ളി, ചിരകിയ തേങ്ങ എന്നിവ ചേർത്ത് നല്ല ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കറി പാകമായി വരുമ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കരിവേപ്പില എന്നിവ വെളിച്ചെണ്ണയിൽ താളിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ എരിശ്ശേരി തയ്യാർ.
നമ്മുടെ മത്തൻ അരിശി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഞ്ചിതയാണ് ഇന്നത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. അഞ്ചിത കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ട്. സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പയറായിരുന്നു നന്നായിട്ട് കടിക്കാൻ പറ്റണേ, ഇത് മത്തനാണ് കടിക്കാൻ പറ്റണേ. അതുപോലെ തേങ്ങ നമ്മൾ വറുത്തത് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും അനുഷിത കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആരും പോകരുത്, ബ്രേക്കിന് ശേഷം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. സദ്യയ്ക്ക് കറികൾ എത്രയുണ്ടെങ്കിലും എരിശ്ശേരിയുടെ സാധനം ഒന്ന് വേറെ തന്നെയാണ്. അതാണെങ്കിൽ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവുകയില്ല അല്ലേ. ഇപ്പോൾ സാധിക കാണിച്ചു തന്ന ഈ എരിശ്ശേരിയും നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നമുക്ക് പോയി വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇനി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നാടൻ ബീട്രൂട്ട് കറിയാണ്. ബീട്രൂട്ട് കറി തോരനൊക്കെ കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് ബീട്രൂട്ട് കറി അതെ. നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം സൈഡൊക്കെ ഒന്ന് വേവായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആവാനായിട്ട് നമ്മൾ ഇനിയിപ്പം പരിപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ബാക്കി വേവിക്കാം. ബീട്രൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ട്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചില വിഭവങ്ങൾ സ്വാദിനോടൊപ്പം തന്നെ കാഴ്ചയിലും നമ്മളെ ആകർഷിക്കാറുണ്ട്. അത്തരമൊരു വിഭവമായിട്ടാണ് സാധിക ഇന്നെത്തിയിരിക്കുന്നത്. എന്തായിരിക്കും അത്? അപ്പം എന്താണ് അടുത്തതായി നമ്മുടെ ടേസ്റ്റ് ടൈം പ്രേക്ഷകർക്കായിട്ട് ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നാടൻ ബീട്രൂട്ട് കറിയാണ്. ബീട്രൂട്ട് കറി തോരനൊക്കെ കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് ബീട്രൂട്ട് കറി കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ബീട്രൂട്ട് കറിക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞതുണ്ട്, ഉപ്പ്, കറിവേപ്പില, പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി, തേങ്ങ, പരിപ്പ് വേവിച്ച് വെച്ചതുണ്ട്. നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ടാണ് നമുക്കൊന്ന് വേവിക്കാനുള്ളത്, അത് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം. നമ്മളെ പരിപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പരിപ്പ് നമ്മൾ വേവിച്ചതിനാൽ കുറച്ച് വെള്ളം അടക്കം എടുത്തിരിക്കുന്നത്. അപ്പം ബീട്രൂട്ട് വേവിക്കുമ്പോൾ അധികം വെള്ളം ചേർക്കണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ബീട്രൂട്ടിന് മധുരം ഉണ്ടല്ലോ, ആ മധുരം ഈ കറിക്ക് ഉണ്ടാവും. മുളക് പൊടി. വളരെ കുറച്ച് മാത്രമാണ് മുളക് പൊടി ഇടുന്നത്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അടുത്തതായിട്ട് നമുക്ക് നാളികേരം. നമ്മൾ ജീരകം ഒന്നും ചേർക്കുന്നില്ല, നാളികേരം പച്ചക്കങ്ങ അരക്കുകയാണ് ചെയ്യുന്നത്. അത് അരച്ചെടുക്കാം. ഓക്കെ. നമ്മുടെ നാളികേരം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ബീട്രൂട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊതുവേ ബീട്രൂട്ട് കറി ആളുകൾക്ക് ഇഷ്ടം കുറച്ച് കുറവായിരിക്കും, കാരണം ബീട്രൂട്ട് റെഡ് കളറ്. ഞാൻ കേട്ടെടുത്തോളം ഒരുവിധം എവിടെ പോയി കഴിഞ്ഞാൽ ആളുകൾ കഴിക്കില്ല എന്ന് പറയുന്നേക്കാം. പക്ഷെ നമുക്ക് ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്, സ്കിന്നാണെങ്കിലും ബീട്രൂട്ട് മാക്സിമം കഴിക്കുക. എത്രത്തോളം കഴിക്കാൻ പറ്റും അത്രയും നല്ലതാണ് അല്ലെ. എനിക്ക് പൊതുവെ ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് കഴിക്കുന്നതാണ് ബീട്രൂട്ട്. അപ്പൊ എന്തായാലും ഒന്ന് വെന്തോട്ടെ, വെന്തിട്ട് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം സൈഡൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആവാനായിട്ട് നമ്മൾ ഇനിയിപ്പം പരിപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ബാക്കി വേവിക്കാം.
ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തക്കാളി വേണമെങ്കിലും ഇടാം. തക്കാളി ഇടുകയാണെങ്കിൽ അവസാനം എല്ലാം കഴിഞ്ഞ് നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പാകമായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത നാളികേരം, നാളികേരം മാത്രമായിട്ട് അരച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഇതുവരെ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, ഓയിൽ നമുക്ക് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാന്നേ ഉള്ളൂ, വേറെ ഓയിലൊന്നും ഇല്ല. അപ്പം ആരോഗ്യത്തിന് നല്ലതും കൂടിയാണ്. വളരെ നല്ലത്. നമ്മൾ നാളികേരം ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം ഉപ്പോ എരിവോ എന്തെങ്കിലും, എരിവ് ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എരിവ് ഈ സമയത്ത് മുളക് പൊടി ചേർക്കരുത്, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ആ ബീട്രൂട്ടിൻ്റെ കളർ നന്നായിട്ട് ഉണ്ട്. ആ റെഡ് കളർ കറിയാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി നാളികേരം കുറച്ച് കൂട്ടി ചേർത്തോണ്ട്. നാളികേരം ഒന്ന് പകുതിയെ ചേർത്തുള്ളൂ വെച്ചാൽ ശരിക്കും റോസ് ആ ഒരു കറക്റ്റ് ബീട്രൂട്ടിൻ്റെ കളറല്ലേ, അതേ കളർ തന്നെ നമുക്ക് കിട്ടും. ഇത് ഓറഞ്ചും അല്ല, വേറെ എന്തോ നല്ലൊരു കളർ. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില, കറിവേപ്പില നേരിട്ട് ചേർത്ത് നേരിട്ടിട്ട് കൊടുത്താൽ മതി. വറവിടണ്ട, വറവിട്ടാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാനത് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ പച്ച വെളിച്ചെണ്ണ. നമ്മുടെ ബീട്രൂട്ട് കറി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു പാനിൽ ബീട്രൂട്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മിക്സിയിൽ നാളികേരം നന്നായി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. പാകമായി വന്ന ബീട്രൂട്ടിലേക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1.5 സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച നാളികേരം അതിൽ ചേർക്കുക. കറി നല്ല പാകമായി ബീട്രൂട്ടൊക്കെ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ട് കറി തയ്യാർ. ബീട്രൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. നന്നായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കാരണം എല്ലാവരും തോരനായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നൊരു വെറൈറ്റി ഉണ്ട്, നന്നായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡ്. പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് സാധിക ഇപ്പൊ കാണിച്ചു തന്ന ഈ ബീട്രൂട്ട് കറി ഒന്ന് കൊടുത്തു നോക്കൂ, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് മിനി മോഹൻ, എറണാകുളത്ത് നിന്നാണ്. കത്ത് വായിക്കാം. ഡിയർ ടേസ്റ്റ് ടൈം, എൻ്റെ പേര് മിനി. ഒരു പ്രവാസി മലയാളിയായ ഞാൻ ഏറ്റവും കൂടുതൽ പാചകത്തിലെ പുതിയ പരീക്ഷണങ്ങൾക്കായി കാത്തിരിക്കുന്നത് ടേസ്റ്റ് ടൈമിലൂടെയാണ്. ഓണക്കാലത്തെ വെക്കേഷനായി ഞാനിപ്പോൾ നാട്ടിലുള്ളത് കൊണ്ടാണ് ഈ കത്ത് അയക്കുന്നത്. ഇതിനോടൊപ്പം ഒരു പാചകക്കുറിപ്പ് കൂടി ചേർക്കുകയാണ് വായിക്കുമെന്ന പ്രതീക്ഷയോടെ. തീർച്ചയായും മിനി മോഹൻ്റെ കത്ത് തന്നെ, റെസിപ്പി തന്നെയായിരിക്കും നമ്മൾ ഇന്ന് വായിക്കുന്നത്. ക്യാബേജ് റൈസ്. ചേരുവകൾ: ചോറ് 1 കപ്പ്, ക്യാബേജ് അരിഞ്ഞത് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വെണ്ണ 1 ടീസ്പൂൺ, ചീസ് ഗ്രേറ്റ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ഒരു പാനിൽ വെണ്ണ ചൂടായി ഉരുകുമ്പോൾ അതിലേക്ക് ക്യാബേജ് ചേർത്ത് 4 മിനിറ്റ് വഴച്ചുക.
ശേഷം ചോറ്, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് 2 മിനിറ്റ് വേവിക്കുക. അവസാനം ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്ത് വിളമ്പാം. ഇനി നിങ്ങളുടെ ഊഴമാണ്. എത്രയും വേഗം നിങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പി ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. രുചിമുകുളങ്ങളെ തൊട്ടുണർത്താൻ കഴിയുന്ന വിഭവവിശേഷങ്ങൾ ധാരാളം നമ്മുടെ മലയാള സാഹിത്യത്തിലുണ്ട്. അതിൽ ചിലതെങ്കിലും വായിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ.